boy. Sanju, camera on me. രാത്രി തിരക്കിൽ നീ ഒന്ന് അത്യാവശ്യം പോവാ. ഞാൻ ഒരു സീനില്ല നിന്നെ വിളിക്കത്തില്ലെന്ന് അറിയാലോ. പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. അത്യാവശ്യമില്ല നിന്നെ ഈ വിളിക്കത്തില്ല. അങ്ങനെ അറിയാലോ. നമുക്ക് കാര്യമില്ല, നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് നോക്കാം. എന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. കാര്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാടാണ്. ഈ മമ്മിയോടൊന്നും പറയണ്ട കേട്ടോ. ഇവർക്ക് ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാണ് ഇത്ര സീനാണ്? ഇവിടുത്തെ ആൾക്കാർ അങ്ങനത്തെയാണ് നിൽക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ല, ഇവിടെ ആൾക്ക് അത്രക്കുള്ള ഇതേ ഉള്ളത്. എന്തുണ്ട് വിശേഷം ഗൈസ്? ഐ നോ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല, കുറേ വീഡിയോസ് ഒക്കെ പെൻഡിങ് കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് ഇന്നല്ല, നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സമുവ റിസോർട്ട്, അതിരമ്പള്ളിയിൽ 5-star റിസോർട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ അബി, ഹായ്, നമ്മൾ സഞ്ജുവിൻ്റെ പ്രാങ്ക് ചെയ്ത വീഡിയോയിലെ മെയിൻ ക്യാരക്ടറാണ് നിൽക്കുന്നത്. സോ എന്താണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സമയം എത്രയും? 9:30 രാത്രിക്ക് രാത്രി. സഞ്ജുവിനെ എങ്ങനെ നമ്മൾ വിളിച്ചു വരുന്നത്? നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു കാര്യം പറഞ്ഞിട്ട്. ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടോ? നമ്മുടെ സഞ്ജു മച്ചാന്റെ ബർത്ത്ഡേ ആണ് നാളെ, അതായത് ഇന്ന് 12 മണിക്ക്. അത് നമ്മൾ ഈ 5-star റിസോർട്ടിൽ ആഘോഷിക്കാൻ പോകുന്നു. പക്ഷെ അവൻ വരത്തില്ല. പ്രത്യേകിച്ച് സംഭവം എന്ന് പറഞ്ഞിട്ടല്ലോ, ഏഴായാലും വിധത്തില്ല. പക്ഷെ അവനെ വിളിച്ചു വരുന്ന അത് നീ പറയണം. ഞാൻ പറഞ്ഞു, നമ്മളൊരു ഞാനൊരു സീനിൽ അകപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വരുമോ? ഒരു വരുത്താതെ 9:30 സമയം 12 മണിക്ക് ഇവിടെ എത്തണം പറഞ്ഞു അല്ലേ? വരുത്തണം. അപ്പം സഞ്ജുവിൻ്റെ ബർത്ത്ഡേ നമ്മുടെ സ്വന്തം ബർത്ത്ഡേ പോലെ അവനൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിലാണ്. സോ രാത്രി എങ്ങോട്ട് വന്നു, അവൻ വരുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് വരുത്തണം. സോ ഗൈസ്, നമ്മൾ സഞ്ജുവിനെ വിളിക്കുകയാണ് കേട്ടോ. സഞ്ജു, എവിടെയാണ് നീ? ചെറിയ എമർജൻസി ഉണ്ട്. ഞാൻ ഇപ്പം കൊണ്ട് അതിരമ്പള്ളി നിൽക്കുന്നു, സമ്രോയില്ല. ചെറിയൊരു ചെറിയൊരു സീനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ അബീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒറ്റക്ക്. സീൻ അത് ഇപ്പം ഞാൻ ഫോണിൽ കാണാ അബി, നീ ഒന്ന് പറയണം. ഇവന് ഇവിടെ നിന്ന് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഇറങ്ങിയ വഴിക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയ പയ്യ സൈക്കിളിൽ വരുമായിരുന്നേ. അപ്പോൾ അവൻ്റെ ഇതായിട്ട് നാട്ടുകാരൊക്കെ സീനെ നമ്മളെല്ലാം ഇവിടെ നിന്ന് പോയിട്ട് പോകാനൊന്നും ഇതാവുന്നില്ല. പിന്നെ അവനെ ഒരു കണക്കിന് ആ അമ്പി ജസ്റ്റ് തട്ടിയില്ലടാ നമ്മുടെ വന്ന് ഇങ്ങനെ പറയുന്നത്. ഞാൻ മാക്സിമം ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കി, പക്ഷെ അവരെന്തോ സീനാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇവര് നീ ഒന്ന് നീ ഇങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. എടാ, സമയം ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? 9:30 ആയിട്ടുള്ളൂ. അവര് ഇവിടെ വിടുന്നില്ല ഇങ്ങോട്ടേക്ക്, അങ്ങോട്ടും. എടാ, രാത്രി തിരക്കിൽ നീ ഒന്ന് അത്യാവശ്യം പോവാ. ഞാൻ ഒരു സീനില്ല നിന്നെ വിളിക്കത്തില്ലെന്ന് അറിയാലോ. ഇവൻ പ്രശ്നം ഒന്നും കേട്ടെ, ഇവൻ ചിന്തിക്കുന്ന ഞാൻ പ്രാങ്ക് ചെയ്യാന്നാണ് ചിന്തിക്കുന്നത്. ഇത് ശരിക്കും പ്രാങ്കോ കാര്യങ്ങളോ നല്ല സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ ആണ്. കാരണം എന്താ വെച്ചാൽ, ഇവന് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. കാരണം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു. അല്ലടാ, ഇവൻ അവിടെ തൃശ്ശൂർ. സഞ്ജു പറയുന്നത്, സഞ്ജു ഒരത്യാവശ്യമില്ല നിന്നെ ഈ പാതിരാത്രി വിളിക്കത്തില്ല. അങ്ങനൊക്കെ അറിയാലോ. നീ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വാ. എടാ, ചിന്തിക്കാതെ നീ ചിന്തിക്കാതെ ഇങ്ങോട്ട് വാ. സീരിയസ് ആയിട്ട് സീരിയസ് മാറ്റർ ആണ്. പക്ഷെ നീ വണ്ടി ഓടിച്ചൊന്ന് സൂക്ഷിച്ചു വന്നാൽ മതി കേട്ടോ. ടെൻഷൻ അടിച്ചൊന്നും വരണ്ട. കാരണം ഇവനിപ്പം റിസോർട്ടിനകത്താ ഉള്ളത്, അതുകൊണ്ട് പുറമെ എന്നുള്ള വലിയ ഇത് വരത്തില്ല, പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിള്ളേരെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് നോക്കാം, എന്നിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം.
കാര്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഊരി പോണെങ്കിൽ തന്നെ പാടാണ്. അപ്പൊ നീ മമ്മിയുടെ ഒന്നും പറയണ്ട കേട്ടോ, നിന്റെ അമ്മയുടെ ഒന്നും പറയണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ അത്യാവശ്യം നീ അത്യാവശ്യം വാ. നീ എന്തെങ്കിലും പറഞ്ഞു എന്റെ എന്റെ പേര് പറയണ്ട, നീ എന്തെങ്കിലും പറഞ്ഞു വാ. എത്ര മണിക്ക് എടുക്കും? ഇപ്പൊ തന്നെ ഇറങ്ങണം. ലൊക്കേഷൻ അറിയാലോ, വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് സീരിയസ് ആയിട്ടുള്ളത്. വേറൊരു കാര്യത്തിനോട് വന്നാണ് ഇവിടെ വന്ന് ഈ വള്ളിക്കെട്ടിൽ വീഴുന്ന ഒരു ഓർത്തില്ല. ഇവരൊക്കെ ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാണ് ഇത്ര സീൻ? ഇവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ ആണ് നിക്കേ, നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ല. ഇവിടെയുള്ള ആൾക്കാർ അത്രക്കുള്ള ഇതേ ഉള്ളു. അവനൊന്നും അവൻ സൈക്കിളിൽ നിന്ന് ഒരു സൈഡിലോട്ട് ചരിഞ്ഞേ ഉള്ളു, ഒരു സീനില്ല. പക്ഷെ അവര് വേറെ എന്റെ വണ്ടിയൊക്കെ അവര് പിടിച്ചു വെച്ചിരിക്കും. ആ സീൻ എടാ, ഞാൻ 40-50 മേളിൽ പോയിട്ടില്ല ഇവിടെ. അവർ എനിക്ക് ഒന്ന് ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു, അത് മനഃപൂർവ്വം അവരും ഞാനാ പിന്നെ ഉവ. ഇത് മലപ്പുറം എന്താ ടാർഗറ്റ് ചെയ്ത് ചെയ്ത പോലെ ഒരു സംഭവം. അതായത് ഇപ്പൊ ഞാനല്ലെങ്കിൽ വേറൊരു വണ്ടി ആ രീതി അല്ലല്ല. സത്യം പറയാലോ അളിയ, ശരിക്കും ബോറടിച്ച് പണ്ടാടങ്ങി ഇവിടെ നിന്നപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ ഇവനൊരു ചാലഞ്ച്, ഇവനൊരു ചാലഞ്ച്, രാത്രിക്ക് രാത്രി നീ വിളിച്ചാ വരുമോ? ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇപ്പൊ അബി അടുത്ത് പറഞ്ഞു, അബി എന്റെ അടുത്ത് വാശി പിടിച്ചു സഞ്ജുവിനെ അവിടെ വിളിച്ചു വരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞു ഒരു 2 മണിക്കൂർ അവന് എത്തിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കുന്ന് പറഞ്ഞു വന്നില്ല. അതാണ് സഞ്ജു ബാക്ക് ബാഗ് എടുത്ത് അപ്പൊ തന്നെ പുറപ്പെട്ട് എത്തി വീട്ടിൽ നാളെ കേറത്തില്ല. അതാണ് മെയിൻ സീൻ, വൺ സീനായിട്ട് വീട്ടിൽ ഇരിക്കും. എന്റെ അടുത്ത് വന്ന് ചോദിക്കണേ അളിയ പ്രാങ്ക് വല്ല കൂടാ? അതന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്തോ ഉണ്ട്, കഴിഞ്ഞ പ്രാങ്ക് നിക്കളെ സക്സസ് ആയില്ല. കാരണം ചെയ്യും എന്ന് പറഞ്ഞല്ലേ നിക്കളെ അങ്ങനെ പ്രാങ്ക് പോയെന്ന് പറഞ്ഞ അതെങ്ങനെങ്കിലും എന്നെ ചാടിക്കാൻ. രാത്രി പ്രാങ്ക ഞാൻ അങ്ങനെ ഒന്നും അല്ല. ഓക്കെ, അഞ്ചാറ് ഉടുപ്പൊക്കെ എടുത്തിട്ട് വന്നേ. ഒന്നും വേണ്ട, നമ്മൾ നാളെ തന്നെ തിരിച്ചു പോകണം. ഇവിടെ നിന്ന് അടിച്ചു പൊളി, നാളെ രാവിലേക്ക് പോകണം കേട്ടോ. വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ട്, വീട്ടിൽ കലിപ്പിക്കും. ഞാൻ രാവിലെ നമ്മുടെ ഏത് പ്ലാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ളത്? അത് ശരി, അന്നല്ലേ എനിക്ക് 11 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. വീട്ടിൽ കലിപ്പോ, ഇപ്പൊ വന്നില്ലേ, ഇനി പോകുന്നത് നമ്മൾ പറയും. ഇവിടെയാണ് അന്ന ഇരുന്നത്, ഇതിന്റെ പുറകില് ക്യാമറ, നമ്മൾ ഇരുന്ന ലൊക്കേഷൻ അവിടെ അവിടെ ഇരുന്നിട്ട് സഞ്ജു കിസോസല. അപ്പൊ സഞ്ജു വന്നിട്ട് ഇപ്പോഴും എന്തോ ഉടായിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, യൂട്യൂബ് കാണാറുണ്ടോ? ഞാൻ സീനായിട്ടിരിക്കാണ്. അതാണ് ചോദിച്ചത് നിങ്ങൾ സീനായിട്ടിരിക്കാണ് എന്നറിയാമ, നിക്കിനറിയാം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ സഞ്ജു വന്നിട്ട് ചോദിച്ചതേ, അവൻ യൂട്യൂബാണ്, ഇത് ഞങ്ങളുടെ ജോലിയാണ്, അവനൊരു ചലഞ്ച്. ഞാൻ അടിക്കൊള്ളാണ് കണ്ട മുമ്പിളറ. നാട്ടില് എനിക്കില്ല ജോലി, സ്വന്തം വീട്ടില് എനിക്കില്ല നീതി, 10 കാശിന് പകയില്ല പോക്കറ്റിൽ ചിതലിട്ട് ഹോട്ടലിൽ ഒരു വയ്യാവേലി. വയ്യാവേലി എനിക്കാരും ഇല്ല പേടി, എഡ്യൂക്കേറ്റഡ് പക്ഷത്തെ മാടി ജോലി കൂലി ഉണൊരു വയ്യാവേലി, വേറെ മുഴുവൻ ഇതുപോലെ ഒരു നാറി. എങ്ങനെ മനസ്സിലേക്ക് ഈ പരതാളിയുണ്ടല്ലോ, കഴിഞ്ഞ 2 ആഴ്ചത്തോടെ 2 ആഴ്ച 5 ദിവസത്തെ പേടിയാണ്. സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ.
എടാ കൈ പിടിക്കടാ, വളരെ സ്നേഹത്തോടെ. എപ്പോഴും വീഡിയോയിൽ പറയും എന്നെ വെളുപ്പിക്കണേ, എന്നെ വെളുപ്പിക്കണേ. ഇതിന്റെ അപ്പുറം വെളുപ്പിക്കാൻ പറ്റൂല. വെളുപ്പിച്ച് എന്റെ നിറയണം. നമ്മളെ ഹെൽപ്പ് ചെയ്ത രണ്ട് ചങ്ക് മച്ചാമാരുണ്ട്. താങ്ക് യു സോ മച്ച് ഈ ഒരു സംഭവം നടത്തിയില്. അയ്യോ മറന്ന കൊടുത്തില്ല, മറന്നു. ഓക്കെ സഞ്ജു, നീ ഹാപ്പിയല്ലേടാ? പൊളിയല്ലേ നീ? ശരിക്കും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അടിപൊളിയാട്ടാ. നിങ്ങളെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാ? സഞ്ജുവിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ വരുന്ന വഴി പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചാണ്. അവൻ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമുക്കൊന്ന് കൊണ്ട കൊടുത്തു നോക്കാം. എന്താണ് പെട്ടെന്ന് വാങ്ങിച്ചാണ്? ഒരു മണിക്കൂറിനോ? ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ്. ഞാൻ ഗസ് ചെയ്യാം. ഷൂസ്. നീ അവിടെ മേലിന്ന് കണ്ടല്ലേ? ഷൂസാണ്. യാ ബോയ്, കണ്ട എനിക്ക് ആദ്യം കണ്ടപ്പോ എനിക്ക് വരില്ല. എന്റെ അടിയെ കിടുവേ. ഇടിട്ട് അടിപൊളി നൈസ് മോനെ. വിഷയം കൊള്ളാലേ, നോക്കട്ടെ. പോളി ഗൈസ്, ഒന്ന് കമന്റ് ചെയ്യാം എങ്ങനെയുണ്ട് നമ്മുടെ സഞ്ജുവിന്റെ ഗിഫ്റ്റ്. ഒന്ന് കമന്റ് ചെയ്യാ. യാ ബോയ്, നിനക്ക് ഇങ്ങനത്തെ വൈറ്റ് ഷൂസ് ഉണ്ടോ? എനിക്കില്ല, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇല്ല. ഒന്ന് നടന്ന് നിങ്ങട്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഷൂസ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നിക്കല് ഫ്രാങ്കിലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോട്ടാ. അടിപൊളി പ്രൈസ് ഒന്ന് ഞാൻ ചോദിക്കല്ല. കേടാ ഇല്ല പറഞ്ഞ വേലയിൽ കാര്യമില്ല. മണിക്കൂറിനോ ഒപ്പിച്ച സാധനങ്ങളാ, പക്ഷേ സ്റ്റിൽ അത് തന്നെ ഒരു രക്ഷയില്ല. ഏടാ നിങ്ങൾ അത് മതി, കേക്ക് തന്നെ മതി. എന്റെ ബർത്ത്ഡേ ജാനുവരി 7th, ജസ്റ്റ് ഇൻ കേസ് ഞാൻ ഓർപ്പിക്കാം. അടുത്താഴ്ച എന്റെ ബർത്ത്ഡേ ആണ്, അടുത്ത രണ്ടാഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. ഓർപ്പിക്കാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയോടെ ഗിഫ്റ്റ് കൊടുക്കില്ല. ശങ്ക് ബ്രോനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണമായിരിക്കും അല്ലേ? അത്രക്കൊന്നും വേണ്ട, നമ്മൾ നല്ലൊരാളെ കിട്ടിയാൽ മതി. ശങ്ക് ബ്രോ, ലവ് യു ബ്രോ. പുറയുന്നൊരു സാധനം കേറുന്നുണ്ട് കേട്ടോ. ബ്രദറിനെ പോലെ തന്നെയാണ് നമ്മുടെ നിക്കളി. എന്റെ പൊന്നെ ബ്രദർ പ്ലസ് ഫ്രണ്ട്. നീ പതുക്കെ അടിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം ഇതേ പരിപാടി. ഇനിയിപ്പം നമ്മൾ ഇപ്പൊ തുടങ്ങാൻ പോകുന്നത് എന്താണെന്ന് അറിയാലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ. കമന്റ് അടിക്കുക. സഞ്ജു ഹാപ്പി ബർത്ത്ഡേ. HBD അടിച്ചേക്ക്. ലവ് യു ഓൾ. വൺ ലൈഫ്. എന്ത് സാധനം? ഞെരുപ്പ് സാധനം.